ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രജിസ് ഡ്രീം വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ക്യാരറ്റ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ കേക്ക് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓവനോ ബീറ്ററോ കേക്ക് ഇടിനോ ഒന്നും ആവശ്യമില്ല. കുക്കറിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്താ 1/2 ഗ്ലാസ് പഞ്ചസാര എടുക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് പഞ്ചസാര എടുക്കുമ്പോൾ ചെറിയൊരു മധുരം മാത്രമേ കേക്കിനുണ്ടാവും. 1 1/4 ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ പാകത്തിനുള്ള മധുരം ഉണ്ടാവും. അപ്പോൾ നല്ല മധുരത്തിൽ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ 2 ഗ്ലാസ് പഞ്ചസാര വരെ എടുക്കാം. കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഈ ഗ്ലാസ് വെച്ചിട്ടാണ് അളക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് ആ ഗ്ലാസിൻ്റെ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, പഞ്ചസാര ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് തീയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. തീ കൂട്ടി വെക്കരുത്, നമുക്ക് ക്ഷമയോട് കൂടി സാവധാനത് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കളർ കണ്ടില്ലേ, നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കേക്കിന് കളർ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നേരത്തെ അളന്നെടുത്ത ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മുടെ മുഖത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ദൂരെ നിന്നിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ കട്ടിയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ലപോലെ അലിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരമലൈസ് ചെയ്തെടുത്ത പഞ്ചസാരയും വെള്ളവും എല്ലാം കൂടെ നല്ലപോലെ മിക്സായതിന് ശേഷം ഇതാ ഇതുപോലെ പതഞ്ഞു വരും. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. കേക്കിന് നല്ലൊരു മണവും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്രാമ്പും പട്ടിയും ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെറിയ ജാറിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 4 ക്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പട്ട 2 പട്ട ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് ഈ കേക്കിന് വേണ്ടത് 3 മുട്ടയാണ്. അപ്പോൾ 3 മുട്ടയും നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ പാത്രത്തിൽ തന്നെ പൊട്ടിച്ചൊഴിച്ചാൽ മതി. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ഒരു വിസ്കി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ഒരു സ്പൂണാണെങ്കിലും ആ സ്പൂണ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഇവിടെ മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നേരമൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും ഗ്രാമ്പും പട്ടയൊക്കെ നമ്മൾ പൊടിച്ചെടുത്തല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഗ്രാമ്പും പട്ടയൊക്കെ പൊടിച്ച് ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് മുട്ടയുടെ സ്മെല് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് മാറ്റി വെച്ച സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറേ നേരത്തേക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പഞ്ചസാര അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ എടുത്ത ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലം കേക്കിൻ്റെ അതേ മധുരം തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ 2 ഗ്ലാസ് പൊടി എടുക്കുമ്പോൾ 2 ഗ്ലാസ് തന്നെ പഞ്ചസാര എടുത്താൽ നല്ല മധുരം ഉണ്ടാവും. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഇതിലേക്ക് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടിക്ക് കണക്കായിട്ടുള്ള ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഞാനിവിടെ പൊടിയെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ നമുക്കിത് യോജിപ്പിച്ച് കൊടുക്കണം. പൊടി വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് യോജിപ്പിച്ചെടുത്താലും മതി. നമ്മൾ നേരത്തെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത സമയത്ത് കേക്കിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്നാണ്.
നമ്മളെപ്പോഴും കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ഒരു വശത്തു കൂടെ മാത്രമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് കഴുകി എടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ എന്തായാലും അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ എടുക്കുന്ന പാത്രവും നല്ലപോലെ തുടച്ചതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ക്യാരറ്റ് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കുക്കറിലാണല്ലോ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിലാണേ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കാം. ഓയിൽ പുരട്ടിക്കൊടുത്തതുപോലെ തന്നെ മൈദപ്പൊടിയും കുറച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. കേക്ക് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതേപോലെ ചെയ്തു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താലും മതി. ഞാനിതിൻ്റെ മുകളിലായിട്ട് കാഷ്യൂ നട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി. കുക്കർ നമ്മൾ നേരിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കാതെ ഇതുപോലൊരു പാനോ തട്ടോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. കുക്കർ അടച്ചു കൊടുക്കുന്ന സമയത്ത് വെയിറ്റ് എടുത്ത് മാറ്റാൻ മറന്നു പോകരുത്. നമ്മൾ കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എയറൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് ഇത് തുറന്നു കൊടുക്കുന്നത്. ആദ്യം തന്നെ പാനൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തത്. കേക്കിൻ്റെ ഉൾവശം വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് കേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുക്കറിലാവുമ്പോൾ കരിഞ്ഞു പോകുന്നുള്ള ഒട്ടും പേടി വേണ്ട. കാമണിക്കൂർ സമയം സിമ്മിലിട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തത്. അതിന് ശേഷം കുറച്ച് ചെറുതായിട്ടൊന്ന് തീ കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറാണ് വേണ്ടി വന്നത്. അപ്പോൾ കാമണിക്കൂർ സിമ്മിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തു, കാമണിക്കൂർ നമ്മൾ കുറച്ച് തീ കൂട്ടി വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുത്തു. നമ്മൾ വെയിറ്റ് ഊരി മാറ്റിയത് കൊണ്ട് തന്നെ ആ ഭാഗത്തൂടെ എയർ വരുന്നത് കാണാൻ പറ്റും. അരമണിക്കൂർ കൊണ്ട് എയർ വരുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ആ എയർ വരുന്നത് വരെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. രണ്ടോ മൂന്നോ മിനിറ്റ് എയർ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതാ കണ്ടില്ലേ, കുക്കറിൽ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടോ കരിഞ്ഞിട്ടോ ഒന്നുമില്ല, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീറ്ററും ഓവനും അതേപോലെ തന്നെ കേക്കിടീനും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണിത്. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. ബൈ.